ഇന്ത്യ ന്യൂസിലാന്റ് ടിവന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നാളെ നടക്കാൻ പോവുകയാണ് ആദ്യ മത്സരം മഴ മുടക്കിയപ്പോൾ രണ്ടാം മത്സരം ഇന്ത്യ അറുപത്തിയഞ്ച് റൺസിന് ജയിച്ചു മൂന്നാം മത്സരം ജയിച്ച് പരമ്പര പിടിക്കാൻ ഉറച്ചാകും ഇന്ത്യയുടെ വരവ് സീനിയേഴ്സ് ഇല്ലാതെ യുവതാരനിരയിൽ വിശ്വസിച്ചിറങ്ങുന്ന ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണെങ്കിലും ആശങ്കപ്പെടാൻ കാര്യങ്ങളേറെയാണ് സൂര്യകുമാർ യാദവിന്റെ മിന്നും ഫോം മാറ്റി നിർത്തിയാൽ ഇന്ത്യ ഇപ്പോഴും ദുർബലരാണ് ഇന്ത്യ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ചില താരങ്ങളുടെ മോശം ഫോമാണ് വലിയ തലവേദന അതിൽ പ്രധാനികളിലൊരാൾ ഋഷഭ് എന്താണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ എക്സ് ഫാക്ടർ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും പരിമിത ഓവറിലെ പ്രകടനം നിരാശപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ ഋഷഭ് ടി ട്വന്റിക്ക് അനുയോജ്യനായ താരമല്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ സ്പിന്നർ ഡാനിഷ് കനേരിയ ഓപ്പണർ എന്ന നിലയിൽ ഋഷഭിന് തിളങ്ങാനാകുമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട് അവൻ കൂടുതൽ മെച്ചപ്പെടാനുണ്ട് ഉത്തരവാദിത്വത്തോടെ കളിക്കുകയും ചെയ്യണം ഭയമില്ലാതെ കളിച്ചില്ലെങ്കിൽ അവൻ പുറത്തു പോകണം ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് അവനെ മാറ്റി നിർത്തണം അവൻ ടി ട്വന്റിക്ക് അനുയോജ്യനായ താരമല്ല എന്നാണ് എൻറെ അഭിപ്രായമെന്നും ഡാനിഷ് കനേഡിയ പറയുന്നു എന്നാൽ ടെസ്റ്റിലും ഏകദിനത്തിലും അവൻ അവസരം അർഹിക്കുന്നുണ്ട് ടി ട്വന്റിയിൽ ഋഷഭ് പന്തിന് പകരം സഞ്ജു സാംസണ് കൂടുതൽ അവസരം നൽകണമെന്നാണ് ഡാനിഷ് കനേഡിയ പറയുന്നത് അതാണ് നൂറ് ശതമാനം ശരിയായ തീരുമാനം ഋഷഭിനേക്കാൾ ടി ട്വന്റിയിൽ മികച്ചവനാണ് സഞ്ജു ആവശ്യത്തിന് അവസരം നൽകിയാൽ അടുത്ത ലോകകപ്പിൽ ഇന്ത്യയുടെ നിർണായക താരമായി സഞ്ജു ഉണ്ടാവും ഇഷാനൊപ്പം സഞ്ജുവിന് ഓപ്പൺ ചെയ്യാനാവും അങ്ങനെ വന്നാൽ വലത് ഇടത് കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ലഭിക്കും സഞ്ജു സാംസണ് ഈ വർഷം പരിമിത ഓവറിൽ അവസരം നൽകിയപ്പോഴെല്ലാം അദ്ദേഹം തിളങ്ങിയിരുന്നു ഫിനിഷർ റോളിൽ ഉത്തരവാദിത്തത്തോടെയും പക്വതയോടെയും കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് എന്നാൽ വലിയ പിന്തുണ ടീം മാനേജ്മെന്റ് സഞ്ജുവിന് നൽകുന്നില്ല എന്നതാണ് വസ്തുത സഞ്ജു കളിച്ച് മികവ് കാട്ടുമ്പോഴും ഋഷഭിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ടീം മാനേജ്മെന്റിനുള്ളത് വിക്കറ്റിന് പിന്നിലും ഫീൽഡിങ്ങിലും മിന്നുന്ന സഞ്ജുവിന് ടി ട്വന്റിയിൽ കൂടുതൽ അവസരം നൽകേണ്ടതായിട്ടുണ്ട് ഋഷഭിനേക്കാൾ എന്തുകൊണ്ടും നൂറുമടങ്ങ മികച്ച താരമാണ് സഞ്ജു എന്നാണ് ഡാനിഷ് കനേരിയ പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം